പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും രണ്ടാം വർഷ ബിസിനസ് സ്റ്റഡീസിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ബിസിനസ് സ്റ്റഡീസിലെ ഒരു പുതിയ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ് സെക്കൻഡ് ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റ് തത്വങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായം പ്രതിപാദിക്കുന്നത് നമ്മൾ ഒന്നാം വർഷം അക്കൗണ്ടൻസിയിൽ അനവധി തത്വങ്ങൾ പഠിച്ചു കഴിഞ്ഞ വർഷം അക്കൗണ്ടൻസി ഒന്നാം പാഠത്തിൽ എന്താണ് അക്കൗണ്ടിങ് എന്നും അതിൻ്റെ പ്രത്യേകതകളും ലക്ഷ്യങ്ങളുമൊക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി തുടർന്ന് തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് എന്ന രണ്ടാമത്തെ പാഠത്തിൽ അക്കൗണ്ടുകൾ തയ്യാറാക്കുമ്പോൾ അനുവർത്തിക്കേണ്ട അഥവാ ഫോളോ ചെയ്യേണ്ട പ്രധാന തത്വങ്ങളും നമ്മൾ പഠിക്കുകയുണ്ടായി ഏതൊക്കെയായിരുന്നു ആ തത്വങ്ങൾ ഓർക്കുന്നുണ്ടോ അക്കൗണ്ടൻസിയിൽ നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ച പ്രധാനപ്പെട്ട തത്വങ്ങൾ ആ അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് അങ്ങനെ അനവധി തത്വങ്ങൾ നമ്മൾ പഠിക്കുകയുണ്ടായി ഈ തത്വങ്ങളാണ് ഒരു ഒരക്കൗണ്ടിനെ അക്കൗണ്ടിങ് വർക്ക് എങ്ങനെ ചെയ്യണമെന്ന് ഗൈഡ് ചെയ്യുന്ന നിയമങ്ങൾ ഇപ്പോൾ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഒന്നാം വർഷം പഠിച്ചതുപോലെ തന്നെയാണ് രണ്ടാം വർഷം ബിസിനസ് സ്റ്റഡീസ് പഠനം മുന്നോട്ട് പോകുന്നത് ഒന്നാമത്തെ പാഠത്തിൽ മാനേജ്മെൻ്റ് എന്താണെന്നും അതിൻ്റെ സ്വഭാവ സവിശേഷതകളും ലക്ഷ്യങ്ങളും നമ്മൾ വിശദമായി പഠിച്ചു കഴിഞ്ഞു ഇന്നു മുതൽ രണ്ടാമത്തെ പാഠത്തിൽ അതിൻ്റെ തത്വങ്ങൾ പഠിക്കാൻ പോവുകയാണ് നമ്മൾ കഴിഞ്ഞ ബിസിനസ് സ്റ്റഡീസ് ക്ലാസ്സുകൾ നിങ്ങളെല്ലാവരും ഓർക്കും ഉണ്ടാവുമല്ലോ മാനേജ്മെൻറ്റ് ഏതൊക്കെ സ്വഭാവ സവിശേഷതകളിലൂടെയാണ് നമ്മൾ കടന്നുപോയത് ഒന്ന് പറഞ്ഞു നോക്കാമോ ആ യെസ് മാനേജ്മെൻറ്റ് ആസ് ആൻ ആർട്ട് ആൻഡ് ഓൾസോ മാനേജ്മെൻറ്റ് ആസ് എ സയൻസ് ആൻഡ് ഓൾസോ മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ അല്ലേ മൂന്ന് പ്രധാനപ്പെട്ട നേച്ചറാണ് മാനേജ്മെൻറ്റിനെ കുറിച്ച് കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചത് മാനേജ്മെൻ്റ് ഒരു കലയാണ് കലയുടെ ഒട്ടുമിക്ക പ്രത്യേകതകൾ മാനേജ്മെൻറ്റിനുണ്ട് എന്ന് നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി മാനേജ്മെൻ്റ് ആസ് എ സയൻസ് മാനേജ്മെൻ്റ് ഒരു ശാസ്ത്രമാണ് നമ്മൾ കണ്ടു എന്നാൽ അതൊരു എക്സാക്റ്റ് സയൻസ് ആണോ ഒരു പ്യുവർ ആണോ അല്ല സയൻസിൻ്റെ എല്ലാ പ്രത്യേകതകളും മാനേജ്മെൻറ്റിനില്ല എന്ന് നമ്മൾ കാണുകയുണ്ടായി അതുകൊണ്ടാണ് നമ്മൾ ഒരു സോഫ്റ്റ് സയൻസ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ സയൻസ് എന്ന് വിശേഷിപ്പിച്ചത് അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റിനെ ഒരു വിദഗ്ധ തൊഴിൽ ഒരു പ്രൊഫഷൻ എന്ന നിലയിൽ നമ്മൾ കാണുകയുണ്ടായി ഇവിടെയൊക്കെയും നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രധാന പ്രത്യേകത വിശേഷിപ്പിക്കുകയുണ്ടായി ഈ മൂന്ന് നേച്ചറിലും മാനേജ്മെൻ്റ് ഒരു കലയെന്ന് വിശേഷിപ്പിച്ചപ്പോഴും ഒരു ശാസ്ത്രമായിട്ട് നമ്മൾ കണ്ടപ്പോഴും അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റിനെ ഒരു വിദഗ്ധ തൊഴിലായിട്ട് നമ്മൾ വിശേഷിപ്പിച്ചപ്പോഴും അവിടെയൊക്കെ ഒരു പൊതു പ്രത്യേകത നമ്മൾ ചർച്ച ചെയ്തു ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ആ എസ് ഒരു കോമൺ ഫീച്ചർ ആ എക്സിസ്റ്റൻസ് ഓഫ് തിയററ്റിക്കൽ നോളജ് ഒരു തിയററ്റിക്കൽ നോളജിൻ്റെ എക്സിസ്റ്റൻസ് ഉണ്ട് മാനേജ്മെൻറ്റിലും വ്യക്തമായുള്ള നിയമങ്ങളും തത്വങ്ങളും അനുശാസിക്കുന്നുണ്ട് അപ്പോൾ അവിടെ എക്സിസ്റ്റൻസ് ഓഫ് തിയററ്റിക്കൽ നോളജ് എല്ലാ പ്രത്യേകതകളിലും നമ്മൾ വിശേഷിപ്പിച്ചതാണ് അപ്പോൾ ഈ എക്സിസ്റ്റൻസ് ഓഫ് തിയററ്റിക്കൽ നോളജ് എന്ന് പറഞ്ഞാൽ അവിടെ ചില തത്വങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാന പ്രമാണങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ മാനേജ്മെൻറ്റ് എന്നുള്ള ഡിസിപ്ലിന് പഠന വിഷയത്തിൽ ഒരുപാട് തത്വങ്ങൾ പ്രമാണങ്ങളുണ്ട് ഈ തത്വങ്ങൾ അഥവാ പ്രമാണങ്ങളെക്കുറിച്ചാണ് നമ്മൾ വിശദമായിട്ട് ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് നമുക്ക് എന്താണ് ഒരു പ്രിൻസിപ്പിൾ അഥവാ തത്വം എന്ന് നമുക്ക് നോക്കാം വാട്ട് യു മീൻ ബൈ എ പ്രിൻസിപ്പിൾ വി വിൾ നോ ദ ആർ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഫണ്ടമെൻറ്റൽ ട്രൂത്ത് വിച്ച് ഗെയ്ഡ്സ് അവർ ആക്ഷൻസ് ആൻഡ് ഡിസിഷൻസ് നമ്മളുടെ പ്രവർത്തനങ്ങളെയും നമ്മുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന അടിസ്ഥാന സനാതന സത്യങ്ങളാണിവ നമ്മുടെ പ്രവർത്തികളെയും തീരുമാനങ്ങളെയും സ്വാധീനിക്കുന്ന സനാതന സത്യങ്ങളാണ് തത്വങ്ങളെന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ നിത്യജീവിതത്തിലും അനവധി തത്വങ്ങൾ നമ്മളെ നയിക്കുന്നുണ്ട് നമ്മൾ അനുവർത്തിക്കാറുണ്ട് ഇതുപോലെ തന്നെ മാനേജർമാരുടെ പ്രവർത്തനങ്ങൾക്കും തീരുമാനങ്ങൾക്കുമുള്ള പൊതു പൊതുമാർഗ്ഗനിർദ്ദേശങ്ങളാണ് മാനേജ്മെൻ്റ് തത്വങ്ങൾ മാനേജർമാർ നമുക്കറിയാം സങ്കീർണമായിട്ടുള്ള അതോടൊപ്പം തന്നെ അനുദിന മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ള ബിസിനസ് കാര്യങ്ങളാണ് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് അപ്പോൾ മാനേജർമാരുടെ തീരുമാനങ്ങളെയും പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുന്ന ഒരുപാട് തത്വങ്ങൾ മാനേജർമാരെ അനുവർത്തിക്കേണ്ടതുണ്ട് അപ്പം ഇത്തരത്തിലുള്ള പൊതുമാർഗ്ഗനിർദ്ദേശങ്ങളെയാണ് മാനേജർമാർ അനുവർത്തിക്കേണ്ട അവരുടെ പ്രവർത്തികളിലും തീരുമാനങ്ങളിലും മാനേജർമാർ അനുവർത്തിക്കേണ്ട പൊതുവായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളാണ് മാനേജ്മെൻ്റ് തത്വങ്ങൾ എന്നു ഉദ്ദേശിക്കുന്നത് ഉദാഹരണമായി നോക്കിയാൽ ജീവനക്കാരുടെ പ്രൊമോഷൻ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ ചില മാനേജർമാർ സീനിയോറിറ്റി എന്നുള്ള തത്വം പരിഗണിക്കാം സീനിയോറിറ്റി പ്രിൻസിപ്പിൾ മേ ബി ഒബ്സെർവഡ് എന്താ സീനിയോറിറ്റി പ്രിൻസിപ്പിൾ ആ കൂടുതൽ സർവീസ് സീനിയോറിറ്റി ഉള്ളവർക്ക് പ്രമോഷൻ കൊടുക്കുക അല്ലെങ്കിൽ കൂടുതൽ കാലം പ്രവൃത്തി പരിചയമുള്ളവർക്ക് സീനിയോറിറ്റി അടിസ്ഥാനമാക്കി പ്രമോഷൻ കൊടുക്കുക എന്നാൽ മറ്റു ചില മാനേജർമാരാകട്ടെ അവിടെ മെറിറ്റ് പ്രിൻസിപ്പിൾ ആയിരിക്കും ഒബ്സർവ് ചെയ്യുക എന്താണ് മെറിറ്റ് പ്രിൻസിപ്പിൾ ആ മെറിറ്റ് പ്രിൻസിപ്പിളിൽ കഴിവുള്ളവർക്ക് അല്ലെങ്കിൽ കൂടുതൽ കഴിവുറ്റവർക്ക് മികവുറ്റ പ്രകടനം നടത്തുന്നവർക്ക് പ്രമോഷൻ കൊടുക്കുക അപ്പോൾ ഇത്തരത്തിൽ ചില മാനേജർമാർ സീനിയോറിറ്റി അടിസ്ഥാനമാക്കി സീനിയോറിറ്റി പ്രിൻസിപ്പിൾ പ്രൊമോഷന് പരിഗണിക്കുമ്പോൾ മറ്റ് ചില മാനേജർമാർ അവിടെ അവരുടെ തീരുമാനത്തെ സ്വാധീനിക്കുന്ന തത്വം എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് മെറിറ്റ് ആയിരിക്കും അവിടെ കീഴ്ജീവനക്കാരുടെ കഴിവും അവരുടെ പ്രവർത്തനശേഷിയും വിലയിരുത്തിക്കൊണ്ട് പ്രൊമോഷൻ കൊടുക്കുക കൂടുതൽ മികവുറ്റ ആൾക്കാർക്ക് പ്രൊമോഷൻ കൊടുക്കുക അപ്പോൾ ഇത്തരത്തിൽ പ്രൊമോഷനെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ പ്രമോഷൻ കാര്യം ഒരു മാനേജർ തീരുമാനിക്കുമ്പോൾ ആ തീരുമാനത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ചിലപ്പോൾ സീനിയോറിറ്റി ആവാം അല്ലെങ്കിലോ ആ പ്രിൻസിപ്പിൾ ഓഫ് മെറിറ്റ് ആവാം ഇത്തരത്തിൽ മാനേജർമാരുടെ പ്രവർത്തനങ്ങളെയും തീരുമാനങ്ങളെയും ഗൈഡ് ചെയ്യുന്ന പൊതു അപ്പോൾ എന്ത് മാനേജ്മെൻറ്റ് തത്വങ്ങൾ അഥവാ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് സോ വാട്ട് യു മീൻ ബൈ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ർ ദ ജനറൽ ഗൈഡ്ലൈൻസ് ഫോർ മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ആക്ഷൻസ് മാനേജ്മെൻറ് പ്രിൻസിപ്പിൾസ് ആർ ദി ജനറൽ ഗൈഡ് ലൈൻസ് ഫോർ മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഓൾസോ ആക്ഷൻസ് അപ്പോൾ മാനേജർമാരുടെ തീരുമാനങ്ങളെയും പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുന്ന പൊതു മാനദണ്ഡങ്ങളാണ് അല്ലെങ്കിൽ പൊതുമാർഗ്ഗനിർദ്ദേശങ്ങളാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് പിന്നീനോ ദ ഡീൽ വിത്ത് ഹ്യൂമൻ ബിഹേവിയർ

സയൻസിലെ തത്വങ്ങൾ പോലെ ഒബ്സർവേഷനെയും എക്സ്പെരിമെൻറ്റേഷനെയും ബേസ് ചെയ്തുകൊണ്ടാണ് നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ വികസിപ്പിച്ചിട്ടുള്ളതാണ് എന്നാൽ ചില തത്വങ്ങളാകട്ടെ മാനേജർമാർ അവരുടെ എക്സ്പീരിയൻസിലൂടെ മാനേജറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ അവരുടെ അനുഭവങ്ങളൊന്നും വികസിപ്പിച്ചെടുത്തതാണ് സോ മാനേജ്മെൻറ് പ്രിൻസിപ്പിൾസ് ആർ ഓൾസോ ഡെവലപ്ഡ് ത്രൂ പേഴ്സണൽ എക്സ്പീരിയൻസ് ഓഫ് ദ പ്രാക്ടീസിംഗ് മാനേജേഴ്സ് ഹിയർ ഡെറിവേഷൻ ഓഫ് ദീസ് പ്രിൻസിപ്പിൾസ്

ഫസ്റ്റ്ലിൽ ടെക്നിക്സ് ആർ പ്രൊസീജിയേഴ്സ് ഓർ മെത്തേഡ്സ് ഫോർ പെർഫോമിംഗ് എ ടാസ്ക് ഇവിടെ ടെക്നിക്സ് എന്ന് പറയുന്നത് പ്രൊസീജിയേഴ്സ് അല്ലെ മെത്തേഡ്സ് ആണ് ആ പ്രിൻസിപ്പിൾസ് എങ്ങനെ നടപ്പിൽ വരുത്തണം എങ്ങനെ പ്രായോഗിക തലത്തിൽ ആ പ്രിൻസിപ്പിൾസ് കൊണ്ടുവരണം അതിനുള്ള പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ മെത്തേഡ്സ് പ്രതിപാദിക്കുന്നതാണ് ടെക്നിക്സ് അഥവാ തന്ത്രം എന്ന് പറയുന്നത് സോ ടെക്നിക്സ് ആർ പ്രൊസീജിയേഴ്സ് ഓർ മെത്തേഡ്സ് ഫോർ പെർഫോമിംഗ് എ ടാസ്ക് ദ ഇൻവോൾവ് എ സീരീസ് ഓഫ് സ്റ്റെപ്സ് ടു ബി ടേക്കൺ ടു അക്കംപ്ലീഷ് ഡിസൈഡ് കോഴ്സ് ഇറ്റ് ഇൻവോൾവ്സ് എ സീരീസ് ഓഫ് സ്റ്റെപ്സ് ഒരുപാട് നടപടിക്രമങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് അപ്പോൾ ടെക്നിക്സ് എന്ന് പറയുന്നത് മാനേജീരിയൽ ടെക്നിക്സ് അല്ലെ മാനേജ്മെൻ്റ് അവിടെ പല ടെക്നിക്സും പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് അവ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളവയാണ് സോ ടെക്നിക്സ് എക്സ്പ്ലൈൻ how a principle can be applied to solving a managerial problem. അപ്പോൾ ഒരു മാനേജ്മറൽ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ വിശദീകരിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ ടെക്നിക്സ് അഥവാ എന്ന് പറയുന്നത് സോ ടെക്നിക്സ് എക്സ്പ്ലെയിൻ ഹൗ എ പ്രിൻസിപ്പിൾ ക്യാൻ ബി അപ്ലൈഡ് ഫോർ സോൾവിങ് എ മാനേജ്മൽ പ്രോബ്ലം ദെൻ വി ഷുഡ് ഓൾസോ ഡിസ്കസ് അബൌട്ട് ഹൗ പ്രിൻസിപ്പിൾസ് ഡിഫേഴ്സ് ഫ്രം വാല്യൂസ് അപ്പോൾ മൂല്യങ്ങളെക്കുറിച്ച് അല്ലെ വാല്യൂസിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് ബിസിനസ് എത്തിക്സ് നമുക്കറിയാം അപ്പോൾ അവിടെ ഒരുപാട് മൂല്യങ്ങൾ മാനേജേഴ്സും വെച്ച് പുലർത്തേണ്ടതുണ്ട് ഒരുപാട് മൂല്യങ്ങൾ ഹിയർ വാല്യൂസ് ആർ ദ ജനറൽ റൂൾസ് ഫോർ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ ഇൻ ദ സൊസൈറ്റി അപ്പോൾ ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരുപാട് പൊതുവായിട്ടുള്ള ചില നിയമങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട് സോ ദീസ് വാല്യൂസ് ആർ ദ ജനറൽ റൂൾസ് ഫോർ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ദ സൊസൈറ്റി ദ ആർ ഫോംഡ് ത്രൂ എ കോമൺ പ്രാക്ടീസ് സോ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ് ആർ ഫോംഡ് ആഫ്റ്റർ റിസേർച്ച് ഇൻ വർക്ക് സിറ്റുവേഷൻസ് വിച്ച് ആർ മോർ ടെക്നിക്കൽ ഇൻ നേച്ചർ അപ്പോൾ ഇവിടെ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ എന്താണ് ആ ടെക്നിക്കൽ നേച്ചർ ഉള്ളതാണ് കൂടുതൽ സാങ്കേതികമായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ അല്ലെ റിസേർച്ച് വർക്കിലൂടെ ഡെവലപ്പ് ചെയ്തവയാണ് ഈ തത്വങ്ങൾ എന്നാൽ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില സനാതനമായിട്ടുള്ള നമ്മൾ വെച്ചു പുലർത്തുന്ന ചില റൂൾസാണ് അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ബിഹേവിയറിൻ്റെ നിയമങ്ങളാണ് സോ വൈൽ പ്രാക്ടീസിങ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് വാല്യൂസ് കനോട്ട് ബി നെഗ്ലെക്ട് അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മൾ ബിസിനസ്സിൻ്റെ വാല്യൂസ് ഒരിക്കലും നെഗ്ലക്റ്റ് ചെയ്യാൻ പാടില്ല നെക്സ്റ്റ് വിഷ ആൾ ഡിസ്കസ് അബൌട്ട് ദ നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് അബൌട്ട് ദ നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിന് സയൻസിൻ്റെ തത്വങ്ങളിൽ നിന്നും ചില വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ആദ്യമായിട്ട് യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി എന്നുള്ള പ്രത്യേകതയാണ് ലോക വ്യാപക ഉപയോഗം ശാസ്ത്രീയ തത്വങ്ങൾ നമുക്കറിയാം ലോകത്തെ എവിടെയും ഉപയോഗിക്കുന്നത് പോലെ മാനേജ്മെൻറ്റ് തത്വങ്ങളും ലോകത്തെവിടെയും പ്രായോഗികമാണ് അല്ലെങ്കിൽ ഉപയോഗിക്കാൻ കഴിയുന്നവയാണ് സോ ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻ്റ് ആർ ഇൻറ്റൻറ്റ് ടു അപ്ലൈ ടു ഓൾ ടൈപ്പ്സ് ഓഫ് ഓർഗനൈസേഷൻസ് എല്ലാത്തരം സ്ഥാപനങ്ങളിലും ലോകത്തെവിടെയും നമുക്ക് പ്രയോഗിക്കാൻ കഴിയുന്നവയാണ് മാനേജ്മെൻറ്റ് തത്വങ്ങൾ അവയ്ക്ക് യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി ഉണ്ട് ബട്ട് റിംബർ ദാറ്റ് ദ എസ്റ്റൻഡ് ഓഫ് ദിയർ ആപ്ലിക്കബിലിറ്റി വു വേരി വിത്ത് ദ നേച്ചർ ഓഫ് ദ ഓർഗനൈസേഷൻ ആൻഡ് ഓൾസോ ബിസിനസ് ആക്ടിവിറ്റി ആൻഡ് ഓൾസോ ദ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി പരിഗണിച്ച് വേണം അതിൻ്റെ ആപ്ലിക്കബിലിറ്റി എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് സയൻസിലെ തത്വങ്ങൾ പോലെ നമുക്ക് പ്രയോഗിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ലോത്ത് എവിടെയും എല്ലാത്തരം സ്ഥാപനങ്ങളിലും ഒരേ രീതിയിൽ പ്രയോഗിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഇറ്റ്സ് ആപ്ലിക്കബിലിറ്റി വുഡ് വേരി വിത്ത് ദ നേച്ചർ ഓഫ് ദ ഓർഗനൈസേഷൻ ആൻഡ് ഓൾസോ ബിസിനസ് ആക്ടിവിറ്റി ആൻഡ് എഗെയിൻ ദ സ്കേൽ ഓഫ് ഓപ്പറേഷൻസ് ഇങ്ങനെ അനവധി ഘടകങ്ങളെ ബേസ് ചെയ്തിട്ട് വേണം അതിൻ്റെ ആപ്ലിക്കബിലിറ്റി തീരുമാനിക്കാൻ വേണ്ടിയിട്ട്

പ്രശ്നപരിഹാരം നമുക്ക് നിർദ്ദേശിക്കുന്ന ഒന്നല്ല മാനേജ്മെൻ്റ് പ്രിൻസിപ്പിൾസ് അവിടെ പ്രശ്നപരിഹാരത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ മാത്രമാണ് ഈ മാനേജ്മെൻ്റ് തത്വങ്ങൾ നിർദ്ദേശിക്കുന്നത് സോ ദ പ്രിൻസിപ്പിൾസ് ആർ ഗൈഡ് ലൈൻസ് ടു ആക്ഷൻ ബട്ട് ഡു നോട്ട് പ്രൊവൈഡ് എനി റെഡിമെയ്ഡ് സൊല്യൂഷൻ ടു ദ വേരിയസ് മാനേജ്മൽ പ്രോബ്ലംസ് ദിസ് ഈസ് സോ ബിക്കോസ് റിയൽ ബിസിനസ് സിറ്റുവേഷൻ ആർ വെരി കോംപ്ലെക്സ് ആൻഡ് ഓൾസോ ഡയനാമിക് ആൻഡ് ആർ എ ആർ റിസൾട്ട് ഓഫ് മെനി ഫാക്ടേഴ്സ് അപ്പോൾ അവിടെ ബിസിനസ് സിറ്റുവേഷൻ എന്ന് പറയാൻ നമുക്കറിയാം വളരെ സങ്കീർണമാണ് അതോടൊപ്പം തന്നെ അടിക്കടി മാറ്റങ്ങൾക്ക് വിധേയമാണ് അതോടൊപ്പം തന്നെ അനവധി ഫാക്ടേഴ്സിന് ബേസ് ചെയ്തുകൊണ്ടാണ് അത് നിലനിൽക്കുന്നത് അപ്പോൾ അവിടെ ബിസിനസ് സിറ്റുവേഷൻ നമുക്ക് ഈ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് പ്രായോഗികമായിട്ട് ശാസ്ത്രീയ തത്വങ്ങൾ പോലെ നടപ്പിലാക്കാൻ കഴിഞ്ഞൊന്നു വരില്ല ഇവ വെറും പൊതുമാർഗ്ഗനിർദ്ദേശങ്ങൾ മാത്രമാണ് ദേ ആർ ഓൺലി ജനറൽ ഗൈഡ് ലൈൻസ് ആൻഡ് തേർഡ്ലി ദേ ആർ ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ ചില മാനേജ്മെൻ്റ് തത്വങ്ങൾ നമുക്കറിയാം മാനേജർമാരുടെ അനുഭവങ്ങളിലൂടെ അവർ മാനേജറായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആ പരിചയത്തിലൂടെ ഡെവലപ്പ് ചെയ്തവയാണ് എന്നാൽ മറ്റിലവയോ നിരന്തര നിരീക്ഷണ ഗവേഷണങ്ങളിലൂടെ വികസിപ്പിച്ചെടുത്തതാണ് സോ ദ തേർഡ് ഫീച്ചർ ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ ദാറ്റ് ദേ ആർ ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ആർ ഫോംഡ് ബൈ എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പിരിമെൻറ്റേഷൻ ചിലവ മാനേജേഴ്സിൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും ഡെവലപ്പ് ചെയ്തവയാണ് മുൻകാല പരിചയങ്ങളിലൂടെ അവർ മാനേജറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആ പരിചയത്തിലൂടെ സായത്തമാക്കിയതാണ് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തവയാണ് ചില മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് സൊ വീനോ സം പ്രിൻസിപ്പിൾസ് ആർ ഇവോൾവഡ് ഫ്രം മാനേജർ ആൻഡ് പ്രാക്ടീസ് ബട്ട് സം അതേഴ്സ് ആർ ദ റിസൾട്ട് ഓഫ് റിസർച്ച് സ്റ്റഡീസ് അണ്ടർടേക്കൺ ബൈ മാനേജ്മെന്റ് സ്കോളേഴ്സ് അപ്പോൾ രണ്ട് തരത്തിൽ മാനേജ്മെന്റ് തത്വങ്ങൾ വികസിപ്പിക്കാൻ കഴിയുമെന്ന് നമ്മൾ കണ്ടു മാനേജർമാർ അവരുടെ സ്ഥാപനത്തിലെ പരിചയത്തിലൂടെ ചില തത്വങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ മറ്റു ചില മാനേജ്മെന്റ് വിദഗ്ധർ മാനേജ്മെന്റ് വിജേഷന്മാർ അവരുടെ നിരന്തര പരീക്ഷണ ഗവേഷണങ്ങളിലൂടെ മാനേജ്മെന്റ് തത്വങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നുണ്ട് സോ സം മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആർ ഫോംഡ് ബൈ പ്രാക്ടീസ് ഓഫ് ദ മാനേജേഴ്സ് ആൻഡ് സം അതേഴ്സ് ആർ ഡെവലപ്ഡ് ബൈ ദ എക്സ്പെരിമെൻറ്റേഷൻ ഓഫ് മാനേജ്മെൻറ്റ് സ്കോളേഴ്സ് ആൻഡ് ഫോർദർലി സ്പീക്കിംഗ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ ഫ്ലെക്സിബിൾ ഇൻ നേച്ചർ അപ്പോൾ ഫ്ലെക്സിബിലിറ്റി എന്നുള്ളതാണ് നാലാമത്തെ പ്രത്യേകത മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ ഇവ മാറ്റങ്ങൾക്ക് വിധേയമാണ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ആർ നോട്ട് റിഡിഡ് റൂൾസ് നമ്മൾ കാണുകയുണ്ടായി ശാസ്ത്രീയ തത്വങ്ങൾ പോലെ അത്ര കർക്കശമായിട്ടുള്ള റിഡ്ജിഡായിട്ടുള്ള റൂൾസ് അല്ലാവുക വിനോ പ്രിൻസിപ്പിൾസ് ഓഫ് സയൻസ് ആർ സോ റിച്ച് ഇൻ നേച്ചർ വിച്ച് ഹാവ് ടു ബി ഫോളോഡ് അബ്സല്യൂട്ട്ലി ബട്ട് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ ഫ്ലെക്സിബിൾ ആൻഡ് ക്യാൻ ബി മോഡിഫൈഡ് ബൈ മാനേജേഴ്സ് വെൻ ദ സിറ്റുവേഷൻസ് ഓഫ് ഡിമാൻസ് അപ്പോൾ അവിടെ സാഹചര്യബന്ധിതമായിട്ട് അല്ലെ സാഹചര്യം മാറുന്നതിനനുസരിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തി മാനേജേഴ്സിന് പ്രയോഗിക്കാൻ കഴിയുന്നവയാണ് മാനേജ്മെൻ്റ് തത്വങ്ങൾ അതുകൊണ്ട് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഫ്ൾ ഫ്ലെക്സിബിൾ ആണെന്ന് പറയാൻ സാധിക്കും

മനുഷ്യൻ്റെ പെരുമാറ്റ രീതികളുമായിട്ട് ബന്ധപ്പെട്ടതാണ് മാനേജ്മെൻറ്റ് തത്വങ്ങൾ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് സെയിംസ് അറ്റ് ഇൻഫ്ലുവൻസിങ് ബിഹേവിയർ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ദർ ഫോർ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ആർ മെയിൻലി ബിഹേവിയറൽ ഇൻ നേച്ചർ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് മനുഷ്യൻ്റെ സ്വഭാവ പ്രത്യേകതകളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ദേ ആർ മോൾ റിലേറ്റഡ് വിത്ത് ഹ്യൂമൻ ബീയിങ്സ് നമുക്കറിയാം വ്യക്തികളെ കൈകാര്യം ചെയ്യുകയാണ് ബുദ്ധിമുട്ട് അപ്പോൾ വ്യക്തികളെ കൈകാര്യം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് സോ ഇറ്റ് ഈസ് മെയിലി ബിഹേവിയറൽ ഇൻ നേച്ചർ സോ ദ പ്രിൻസിപ്പിൾസ് എനേബിൾസ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ് വി നോ ഫോർ അക്കംഡീഷിംഗ് ദ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് വി റിക്യൂർ ബൌത്ത് മെറ്റീരിയൽസ് ആൻഡ് ഹ്യൂമൻ ബീങ്സ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ അവിടെ മെറ്റീരിയൽ റിസോഴ്സസ് ഇന്നാക്റ്റീവ് ആണ് ഭൗതിക വസ്തുക്കൾ എന്ന് പറയുമ്പോൾ അവിടെ ഹ്യൂമൻ ബീയിങ്സ് ഹാൻഡിൽ ചെയ്താൽ മാത്രമേ അവ ആക്റ്റീവ് ആകുകയുള്ളൂ അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള ഫിസിക്കൽ റിസോഴ്സസ് മെറ്റീരിയൽ റിസോഴ്സസും ഹ്യൂമൻ ബീയിങ്സ് നമ്മളെ റിലേഷൻഷിപ്പും തീർച്ചയായിട്ടും എന്താണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെയാണ് സോ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ മെയിൻലി ബിഹേവിയറൽ ഇൻ നേച്ചർ ആൻഡ് മാനേജ്മെൻറ് പ്രിൻസിപ്പിൾസ് ആർ ഓൾസോ റിലേറ്റഡ് വിത്ത് കോസ് ആൻഡ് ഇഫക്റ്റ് അവിടെ ഒരു കാര്യകാരണ ബന്ധം ഉണ്ട് ശാസ്ത്രീയ തത്വങ്ങളിലും അതുണ്ട് കാര്യകാരണ ബന്ധമുണ്ട് അതുപോലെ മാനേജ്മെൻ്റ് തത്വങ്ങൾ നമുക്ക് കാര്യകാരണ ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നതാണ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ആർ ഇൻറ്റൻഡ് ടു എസ്റ്റാബ്ലിഷ് റിലേഷൻഷിപ്പ് വിറ്റ്വീൻ കോസ് ആൻഡ് ഇഫക്റ്റ് സോ ദാറ്റ് ദ ക്യാൻ ബി യൂസ്ഡ് ഇൻ സിമിലർ സിറ്റുവേഷൻസ് ഇൻ എ ലാർജ് നമ്പർ ഓഫ് കേസസ് ആ സച്ച് ദലേഴ്സ് ഇഫ് എ പർട്ടിക്കുലർ പ്രിൻസിപ്പിൾ വാസ് അപ്ലൈഡ് ഇൻ എ പർട്ടിക്കുലർ സിറ്റുവേഷൻ വാട്ട് വുഡ് ബി ഇറ്റ്സ് ലൈക്കിലി ഇഫെക്റ്റ് അപ്പോൾ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അവിടെ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ മാനേജ്മെൻറ്റ് തത്വങ്ങൾ നമ്മൾ പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ ഇഫക്റ്റ് എന്താണെന്ന് നമുക്ക് മുൻകൂട്ടി ദർശിക്കാൻ കഴിയും മുൻകൂട്ടി കാണാൻ കഴിയും ഒരു പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്താൽ ആ കോസ് കൊണ്ട് ഇന്ന ഇഫക്റ്റ് ഉണ്ടാകും ആ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കുമോ നമുക്ക് മുൻകൂട്ടി പ്രൊഡിക്റ്റ് ചെയ്യാൻ സാധിക്കും അതാണ് മാനേജ്മെൻറ്റ് തത്വങ്ങളുടെ ഒരു പ്രത്യേകത ദർ ഈസ് കോസ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഓഫ് ദ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് ശാസ്ത്രീയ തത്വങ്ങൾ പോലെ തന്നെ മാനേജ്മെൻ്റ് തത്വങ്ങളിലും കോസ് ആൻഡ് ഇഫെക്റ്റ് റിലേഷൻഷിപ്പ് നമുക്ക് കാണാൻ സാധിക്കും ആൻഡ് ലാസ്റ്റ്ലി സ്പീക്കിംഗ് ദെ ആർ കണ്ടിഞ്ചൻറ്റ് ഇൻ നേച്ചർ സാഹചര്യ ബന്ധിതമാണ് മാനേജ്മെൻറ്റ് തത്വങ്ങൾ സാഹചര്യ ബന്ധിതമാണ് ദ ആർ കണ്ടിഞ്ചൻറ്റ് ഇൻ നേച്ചർ ദ അപ്ലിക്കേഷൻ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ഈസ് കണ്ടിൻജൻറ്റ് ഓർ ഡിപ്പെപ്പോൺ ദ പ്രിവൈലിംഗ് സിറ്റുവേഷൻ അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം അപ്പോൾ കോണ്ടെക്സ്വലാണ് മാനേജ്മെൻറ്റ് തത്വങ്ങൾ എന്ന് പറയുന്നത് സാഹചര്യബന്ധിതമാണ് സിറ്റുവേഷൻ നോക്കിയിട്ട് വേണം അവ പ്രയോഗിക്കാൻ അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് വേണ്ട മാറ്റങ്ങൾ അവിടെ വരുത്തി മാത്രമേ വിജയകരമായിട്ട് അത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ സോ ദ ആപ്ലിക്കേഷൻ ഓഫ് പ്രിൻസിപ്പിൾസ് ഹാസ് ടു ബി ചേഞ്ച്ഡ് ആസ് പേർ റിക്വയർമെൻറ്റ്സ് ആൻഡ് പ്രിവൈലിങ് കണ്ടീഷൻസ് അപ്പോൾ ഇവിടെ മാനേജ്മെൻ്റ് തത്വങ്ങളുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ് നമ്മൾ ചർച്ച ചെയ്തത് എന്തൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഏഴ് പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ ചർച്ച ചെയ്യണ്ടായി അല്ലേ എന്തൊക്കെയായിരുന്നു അവ ഒന്ന് പറഞ്ഞു നോക്കൂ ആ യെസ് ഒന്നാമതായിട്ട് കണ്ടത് യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി മാനേജ്മെൻ്റ് തത്വങ്ങൾക്ക് ലോകവ്യാപകമായ ഉപയോഗമുണ്ട് സെക്കൻഡ്ലി ദർ ഗ് ജനറൽ ഗൈഡ് ലൈൻസ് അല്ലേ പൊതുമാർഗ്ഗനിർദ്ദേശങ്ങളാണവ ദെൻ തേർഡ്ലി ഫൗണ്ട് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ രൂപപ്പെട്ടതാണ് മാനേജ്മെൻ്റ് തത്വങ്ങൾ ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദേ ആർ ഫ്ലെക്സിബിൾ ഇൻ നേച്ചർ ഫ്ലെക്സിബിലിറ്റി എന്നുള്ള ഗുണമുണ്ട് മാറ്റങ്ങൾക്ക് വിധേയമാണ് വിധേയമാണവൻ നെക്സ്റ്റ് വൺ ഈസ് ദർ മെയിൻലി ബിഹേവിയറൽ പെരുമാറ്റ രീതികളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹ്യൂമൻ ബീങ്സിൻ്റെ ബിഹേവിയറൽ പാറ്റേണുമായിട്ട് ബന്ധപ്പെട്ടതാണ് മാനേജ്മെൻറ്റ് തത്വങ്ങൾ ആൻഡ് ദർ ഈസ് കോസ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് കാര്യകാരണ ബന്ധം നമുക്ക് കാണാൻ സാധിക്കും ആൻഡ് ഫൈനലി ദ ആർ കണ്ടിൻജൻ ഇൻ നേച്ചർ സാഹചര്യബന്ധിതമാണ് മാനേജ്മെൻറ്റ് തത്വങ്ങൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നതിന് മുമ്പായി നിങ്ങൾക്ക് ചെയ്യാനായിട്ടൊരു വർക്ക് നൽകാം യു ഷുഡ് കംപ്ലീറ്റ് എ ടേബിൾ ബൈ കമ്പയറിങ് ദ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് വിത്ത് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ശാസ്ത്രീയ തത്വങ്ങൾ അനവധി നിങ്ങൾ പഠിച്ചിട്ടുള്ളവരാണ് മനസ്സിലാക്കിയിട്ടുള്ളവരാണ് അവയുടെ പ്രത്യേകതകൾ നമുക്കറിയാം ഇപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റ് തത്വങ്ങളുടെ പ്രധാന പ്രത്യേകതകളും ചർച്ച ചെയ്യുന്നുണ്ടായി അപ്പോൾ ഇവ തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട് ശാസ്ത്രീയ തത്വങ്ങളും മാനേജ്മെൻറ്റ് തത്വങ്ങളും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ മോണിറ്ററിൽ കാണുന്ന ഒരു ഫോർമാറ്റ് ഒരു ടേബിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന വർക്ക്ഷീറ്റ് ഷീറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക അവിടെ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസിൻ്റെ പ്രത്യേകതകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഫസ്റ്റ്ലി അവ റിജിഡ് ആണെന്ന് പറയുന്നുണ്ട് രണ്ടാമതായിട്ട് അപ്ലൈഡ് ഇൻ അബ്സല്യൂട്ട് ഓർ സ്റ്റാറ്റിക് മാനർ

നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി ഈ വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് എത്രയും വേഗത്തിൽ കൺസേൺ ബിസിനസ് സ്റ്റഡീസ് ടീച്ചറെ ഏൽപ്പിക്കുക അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും വിടാം താങ്ക് യു ഓൾ താങ്ക് യു ഫോർ വാച്ചിങ് ദീസ് ക്ലാസ്